ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയിസ്. ഇറ്റ്സ് മീ റാണി. അപ്പോൾ ഇതെൻ്റെ യു കെയിലേക്കുള്ള ട്രിപ്പാണ്. നമുക്കൊരു കണക്റ്റഡ് ഫ്ലൈറ്റാണ് കിട്ടിയേക്കുന്നത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ മുംബൈക്ക് പോകും. മുംബൈയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഹീത്രോ എയർപോർട്ടിലേക്ക്. കോവിഡിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു 3 hours നേരത്തെ ആ ഒരു എയർപോർട്ടിൽ എത്തി ചെക്ക് ഇൻ ചെയ്യണമെന്ന് ഇൻസ്ട്രക്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുറച്ച് നേരം മാത്രം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അങ്ങനെ നമ്മൾ ചെക്ക് ഇന്നൊക്കെ ചെയ്ത് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അതിനെയൊക്കെ നടന്നിട്ട് ഫൈനലി വെയിറ്റിംഗ് ഏരിയയിൽ പോയിരുന്നു. ഫ്ലൈറ്റിൻ്റെ ടൈമായി. അപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 hours മുംബൈയിലേക്ക് നമുക്ക് ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ളൊരു ട്രാവൽ ടൈം. അങ്ങനെ 2 hours കഴിഞ്ഞ് ഞങ്ങൾ സേഫായിട്ട് മുംബൈയിലെത്തിയിട്ടുണ്ട്. മുംബൈയിലെത്തിയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 9 hours നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ്. അത് മോർണിംഗിലാണ്. ഇവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ട് കുറച്ച് സമയം ഞങ്ങൾ കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രേറ്റ് സെയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 50% ഓഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും 50% ഓഫ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നോക്കുമ്പോൾ അത് ഇത്തിരി നല്ല റേറ്റുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ പോലെ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇതിലെല്ലാമൊക്കെ ഒന്ന് നടന്ന് കണ്ടു. അപ്പോൾ ഇവിടെ കറങ്ങി നടന്നെല്ലാം കണ്ടു മടുത്ത് പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോയി റെസ്റ്റ് എടുത്താൽ മതി എന്നായി. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു ചുവട്ടിൽ ഇവിടെ ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടെയാണ് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇരുന്നും കിടന്നും ഉറങ്ങിയൊക്കെ ആയിട്ട് ഞങ്ങൾ ആ ഒരു 9 hours ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നേരം വെളുക്കാറായപ്പോഴത്തേക്കും നമുക്ക് ഇമിഗ്രേഷന് വേണ്ടി പോകാറായി. ഇമിഗ്രേഷനിൽ ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പ്രോസസ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ബസ് പിടിച്ചു. നല്ല ഫുഡും വൈനും ഒക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ. ലണ്ടൻ ഹീത്രോയിൽ ലാൻഡ് ചെയ്തു. UK ബോർഡറിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. Thank you.
ബാഗൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. അങ്ങനെ ബാഗൊക്കെ കളക്ട് ചെയ്തെത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എൻവർട്ടീസ് നിതിൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ള വണ്ടിയൊക്കെ അവിടെ റെഡി ആയിരുന്നു. ഇവിടെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു 10 days മാൻഡേറ്ററി ആയിട്ടുള്ള ക്വാറന്റൈൻ ഉണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.